بسم الله الرحمن الرحيم إن الذين يبايعونك إنما يبايعون الله يد الله فوق أيديهم فمن نكث فإن ما ينكث على نفسه ومن أوفى بما عاهد عليه الله فسيؤتيه أجرا عظيما. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾ തസ്രീഫാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തസ്രീഫ് നന്നായി പഠിക്കുന്നുണ്ടാകും. അള്ളാഹു നമ്മളെ പഠനത്തിൽ നമ്മളെ സഹായിക്കുമാറാവട്ടെ. ഇന്ന് പുതിയൊരു വിഷയമാണ് നമ്മൾ പറയാൻ പോകുന്നത്. നിലവിൽ നമ്മൾ പഠിക്കുന്നത് തസ്രീഫുൽ മുദാരി അല്ലേ, അല്ലേ? മുദാരി എങ്ങനെ വിവിധ രൂപങ്ങളിലേക്ക് മാറ്റാമെന്ന്. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾക്ക് വർക്ക് നൽകിയിരുന്ന ഓർമ്മ ഉണ്ടാവും. ആ ഒന്നാമതായി നിങ്ങളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന കോളം ഫില്ല് ചെയ്യാണ് അല്ലേ. അപ്പം നിലവിൽ നിങ്ങളെ കയ്യിലുള്ള മാളി മുദാരി മാറൂഫ് രണ്ടെണ്ണം മുസ്ബത്തു മംഫി എഴുതിയ ആറ് കോളങ്ങൾ ഫില്ലായി കഴിഞ്ഞിട്ടുണ്ടാവും. ശരിയാണല്ലോ. വെരി ഗുഡ്, എല്ലാവരും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കുറേ ഉദാഹരണങ്ങൾ, കുറേ ഫയലുകൾ വെച്ച് പരീക്ഷിക്കണം, ഇത് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ചെയ്യുന്നുണ്ടാകും. വീട്ടിലാരെങ്കിലുമൊക്കെ അതിന് നിങ്ങൾക്ക് കിട്ടാറുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ ഈ പഠിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമാണ്. എല്ലാവരും നിങ്ങളെ സഹായിക്കും. ധൈര്യസമേതം നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെ സമീപിക്കണം, സഹായം ചോദിക്കണം. പഠിക്കാനുള്ള സഹായമാണ്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദമാവും. നമ്മളൊക്കെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ പഠിക്കുന്ന കാലത്ത് നമ്മളെ സഹായിച്ചതാരാ? പ്രധാനമായി നമ്മുടെ ഉമ്മ തന്നെ അല്ലേ. ഓരോ വിഷയങ്ങളും പഠിക്കാൻ ഉമ്മ സഹായിച്ചിരുന്നു. അന്ന് നമ്മൾ എത്ര സന്തോഷത്തോടെ പഠിച്ചത്, അതുപോലെ ഇന്നും പഠിക്കണം. നമ്മുടെ ഉമ്മയുടെ അടുക്കൽ പോകണം, എന്നിട്ട് ഉമ്മയുടെ കയ്യിൽ കൊടുത്ത് ഈ നമ്മൾ എഴുതി കൊടുത്ത പേപ്പർ വെച്ച് നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ പറയണം. ഫയലുകൾ മാറി മാറി പറയട്ടെ ഉമ്മ, നമ്മൾ അതിനനുസരിച്ച് ഫെയിലിൻ്റെ രൂപങ്ങൾ മാറ്റി മാറ്റി ഉമ്മക്ക് പറഞ്ഞു കൊടുത്ത് തെറ്റില്ലാതെ പഠിച്ചു എന്ന് ബോധ്യപ്പെടുത്തണം. മക്കളിങ്ങനെ ചെയ്യുമ്പോൾ ഉമ്മമാർക്ക് വലിയ സന്തോഷമായിത്തീരും. അവരെ ഒഴിവും സമയമൊക്കെ നോക്കി ചെയ്യുക. അള്ളാഹു നമ്മുടെയൊക്കെ മാതാപിതാക്കൾക്ക് സന്തോഷവും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു സ്വർഗം നൽകട്ടെ. നമുക്ക് പുതിയൊരു വിഷയത്തിലേക്ക് വരാം. മുദാരി മാറൂഫ് മുസ്ബത്ത് മംഫി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇനി അടുത്തത് ഏതായിരിക്കും? അതാ കാണുന്നുണ്ട്. ഏതാണ് മുദാരി? ആ മജ്ഹൂൽ മുസ്ബത്ത്. ക്ലിയർ ആണല്ലോ. മാറൂഫ് കഴിഞ്ഞാൽ അടുത്ത് മജ്ഹൂൽ. മുദാരി മജ്ഹൂൽ മുസ്ബത്ത് മംഫി, പിന്നെ മുസ്ബത്ത് മംഫി. ഇത് രണ്ടുമാണെങ്കിൽ നമുക്ക് പറയാനുള്ളത്. അപ്പം ആദ്യം ഇത് പറയണം, മുദാരി മജ്ഹൂൽ മുസ്ബത്ത്. അപ്പം എല്ലാവരും ഇതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. മുദാരി മജ്ഹൂൽ മുസ്ബത്ത്. അപ്പോൾ നിലവിൽ നമ്മൾ പഠിച്ച മുദാരി മാറൂഫിനെ എങ്ങനെയാണ് മജ്ഹൂലാക്കുക എന്നാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത് അല്ലേ. ഞാൻ ഈ സമയത്ത് നിങ്ങളുടെ അറിവൊന്ന് പരിശോധിക്കുക. അപ്പോഴും പൂർവ്വകാലത്ത് പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനൊരു ചോദ്യം ചോദിക്കാം. മാളി മാറൂഫിനെ മജ്ഹൂലാക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ഒന്ന് പറഞ്ഞാണ് എല്ലാവരും മറന്നുപോയോ? മാളി മാറൂഫിനെ മജ്ഹൂലാക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ വെരി ഗുഡ്. ഒന്ന്, മാളി മാറൂഫ് ഉദാഹരണം ഫയല, അതിനെ മജ്ഹൂലാക്കി മാറ്റണം. എന്താ നമ്മൾ ചെയ്തത്? ഒന്ന്, ആ അതിൻ്റെ ഫാഉൽ ഫെയിൽ അല്ലേ, ഫെയിലിൻ്റെ ഫാ ഭാഗത്തിന് എന്ത് കൊടുത്തു? ആ ലൊമ്മ കൊടുത്തു. വൽമു ഫാ അൽ ഫെയിൽ അല്ലേ, ഫാ ഫെയിലിന് ലൊമ്മ കൊടുത്തു. ഫാഉൽ ഫെയിൽ, ഐനുൽ ഫെയിൽ, ലാം ഫെയിൽ, ഇത് നമ്മൾ പരിചയപ്പെട്ടതാണ്. ഫെയിലിൻ്റെ ആദ്യത്തെ അക്ഷരം ഫാഉൽ ഫെയിൽ, രണ്ടാമത്തത് ലാമുൽ ഐനുൽ ഫെയിൽ, മൂന്നാമത്തത് ലാമുൽ ഫെയിൽ. പരിചയപ്പെട്ടതല്ലേ ഫാ അല. അപ്പൊ അതിൽ ഫാഉൽ ഫെയിലിന് ലൊമ്മ കൊടുത്തു. പിന്നെന്താണ് മാളിയെ മജ്ഹൂലാക്കാൻ ചെയ്തത്? അതോടെ കഴിഞ്ഞോ? ഇല്ല. ആ പിന്നെ, ആ വെരി ഗുഡ്, ഐനുൽ ഫീലിനെ
കെസർ കൊടുത്തു. അങ്ങനെ ഫയൽ എന്തായി മാറി? ഫുയില. ക്ലിയർ ആണല്ലോ. ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇത് കൃത്യമാണല്ലോ, എല്ലാവരുടെ ഉള്ളിലുണ്ട്, മറന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ മുദാരിനെ എങ്ങനെ മജൂലാക്കാൻ പോകുന്നു എന്നാണ്. ഇതും ഇതുപോലെ ചെറിയ ചില ഹർക്കത്തുകൾ വ്യത്യാസം വരുത്താൻ. നേരത്തെ പറഞ്ഞതുപോലെ പറയാൻ പറ്റില്ല, കാരണം അവിടെ മാതിയായിരുന്നു, ഇവിടെ മുദാരിയാണ്. അപ്പൊ മുദാരിയായ മഅറൂഫ് ആയ ഫീലിനെ എങ്ങനെയാണ് മജൂഹൂലാക്കുന്നത് എന്ന് നമുക്ക് കാണാം. മുദാരി മഅറൂഫിന്റെ ഉദാഹരണം, ഒറ്റ ഉദാഹരണം എടുത്ത് നമുക്ക് പരിശോധിക്കാം. യൻസൂർ, എല്ലാവരും കാണുന്നില്ലേ? ഓക്കെ, യൻസൂർ. ഈ യൻസൂറിനെ നമ്മൾ ഇനി എന്താക്കണം? ആ മജൂഹൂലാക്കി മാറ്റുകയാണ്. എന്താ ചെയ്യേണ്ടത്? യുൻസറു. യൻസൂറിനെ മജൂഹൂലാക്കിയാൽ യുൻസറു. ഇവിടെ കളറ് മാറ്റി മഞ്ഞ കളറിൽ കൊടുത്തത് നോക്കിയാൽ നിങ്ങൾക്കറിയാം എന്താണ് മാറ്റം വന്നതെന്ന്. യൻസുറു യുൻസറു എന്നായി മാറിയപ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് മജൂഹൂലാക്കാൻ വേണ്ടി നമ്മൾ ചെയ്തതെന്ന് ഓരോരുത്തർക്കും കൃത്യമായി കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇല്ലേ? എന്തൊക്കെ മാറ്റാ വന്നേ നിങ്ങളൊന്ന് പറഞ്ഞേ, പറഞ്ഞോളൂ. ഓക്കെ, വെരി ഗുഡ്. ഒന്നേ, ആ തുടക്കത്തിലെ അക്ഷരത്തിന് അങ്ങനെ പറയരുത്. എങ്ങനെ പറയണം? ആദ്യത്തെ അക്ഷരത്തിന് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ നമ്മൾ എന്ത് പറയണം? ഫൗൽ ഫീൽ. അതെ, ഫൗൽ ഫീൽ എന്ന് പറയാൻ പറ്റില്ല. ഏതാണ് ഫൗൽ ഫീൽ? ഫീലിന്റെ അടിസ്ഥാന അക്ഷരമാണ് ഫൗൽ ഫീൽ. ഇത് യാ ആണ്, യായിനാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത്. യാ ഏതാണ് അക്ഷരം? മുദാരിന്റെ അടയാളമായ അക്ഷരമാണ്. പഠിച്ചതല്ലേ? അതെ, മുദാരിന്റെ അടയാളമായ അക്ഷരമാണ്. മുദാരിന്റെ അടയാളങ്ങളായ ഏതൊക്കെ അക്ഷരം? അലിഫ്, നൂന്, യാ, താ. മറന്നോ? ആ ഈ നാലക്ഷരാണ്. അപ്പൊ ചുരുക്കത്തില് മുദാരിന്റെ അക്ഷരം, മുദാരിയുടെ അടയാളമായ അക്ഷരം, മുദാറയത്തിന്റെ അക്ഷരം, അതിനാണ് എന്ത് കിട്ടിയിരിക്കുന്നത്? ലൊമ്മ് കിട്ടിയിരിക്കുന്നത്. മറക്കാൻ പറ്റുമോ? ഒരിക്കലും മറക്കരുത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഫാഫയിലല്ല ലൊമ്മ്, ഫാവുൽ ഫെയിലിനല്ല. ഫാവുൽ ഫെയിൽ എന്ന് പറഞ്ഞാൽ ഫെയിലിലെ അടിസ്ഥാന അക്ഷരം ഫഅല എന്നതിന്റെ സ്ഥാനത്ത് വരുന്നത്. അപ്പൊ യൻസുറുവിലെ ഫാലിന്റെ സ്ഥാനത്ത് വരുന്ന ഏതാ? നസറ. അപ്പൊ നൂനാണ് ഫൗൽ ഫീൽ. സ്വാദ് ഏതാണ്? അയനുൽ ഫീലാണ്. റാവ് ലാം ഫീലാണ്. യാവ് പിന്നെന്താണ്? യാവ് ഫീലിന്റെ അടിസ്ഥാന അക്ഷരേ അല്ല. അപ്പൊ പിന്നെന്താണ്? അത് ഹർഫുൽ മുദാറ, മുദാരിന്റെ അക്ഷരമാണ്. മുദാരിയാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്, മുദാരിയുടെ അടയാളമാണ്, മറക്കരുത്. അപ്പൊ നമ്മൾ ലൊമ്പ് കൊടുത്തേതിനാ? ഫൗൽ ഫീലിനല്ല, മറിച്ച് ആ മുദാരിയുടെ അടയാളമായ അക്ഷരത്തിന്. അപ്പോൾ മുദാരി മഅറൂഫിനെ മജൂഹൂലാക്കാൻ ചെയ്യേണ്ട കാര്യം ഒന്ന്, ആ ലൊമ്മ് കൊടുക്കണം. ഏതിനെ? മുദാരിയുടെ അടയാളമായ അക്ഷരത്തിന്. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? അത് ചെയ്താൽ മാത്രം മതിയോ? അതാണ് മാത്രമാണോ അതിലുള്ള വ്യത്യാസം? അല്ല, സ്വാദിൽ ഒരു വ്യത്യാസം കാണാണ്ട് അല്ലേ. സ്വാദിനെന്താണ് മഅറൂഫിലുള്ളത്? ലൊമ്മ്. മജൂലിലേക്ക് വന്നപ്പോ എന്താ ഉള്ളത്? ഫത്തഹ്. അതാണ് രണ്ടാമത്തെ കാര്യം, ഫത്തഹ് കൊടുക്കണം. ഇഫ്തഹ്, ഫത്തഹ് ചെയ്യണം. ഏതിന്? ആ ഏതിന്? ഫൗൽ ഫീലാണോ? അല്ല. പിന്നെ ഐനുൽ ഫീൽ. വെരി ഗുഡ്. ഐനുൽ ഫീലിന് ഫത്തഹ് കൊടുക്കണം. യാ മുദാരിന്റെ അടയാളത്തിന് ദൊമ്മ്, ഐനുൽ ഫീലിന് ഫത്തഹ്. ക്ലിയർ ആയല്ലോ. മുദാറയത്തിന്റെ അക്ഷരമായ ഏത് അക്ഷരാവട്ടെ, അലിഫ്, നൂന്, യാൽത്താൽ, ഇതിലേതിനും. അപ്പൊ മുദാരയത്തിന്റെ അക്ഷരം നാലക്ഷരങ്ങൾ, ഇതിന് ലൊമ്മ് കൊടുക്കുക. അതുപോലെ ഐനുൽ ഫീലിന് ഫത്തഹ് കൊടുക്കുക. എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ എങ്ങനെ വായിക്കും? യുൻസറു. ക്ലിയർ ആണോ? വളരെ വ്യക്തമാണോ? അപ്പൊ മുദാരി മഅറൂഫിനെ മജൂഹൂലാക്കാൻ ചെയ്യേണ്ട കാര്യം മുദാരയത്തിന്റെ അക്ഷരത്തിന് ലൊമ്മും ഐനുൽ ഫീലിന് ഫതഹും കൊടുത്താൽ മുദാരി മഅറൂഫ് മുദാരി മജ്ഹൂലായി. അർത്ഥം എന്തായി മാറും? അപ്പോ അർത്ഥം വ്യത്യാസം വരൂലേ? ഫഅല ഫുഇലയായി മാറിയപ്പോ അർത്ഥം മാറിയില്ലേ? അതെ. ഖതല കുത്തില, ഖതല കൊന്നു, കുത്തില കൊല്ലപ്പെട്ടു, ലറബ അടിച്ചു, ദുരിബ അടിക്കപ്പെട്ടു. അതുപോലെ ഇവിടെയും അർത്ഥം വ്യത്യാസം വരും. എന്താ? യൻസുറു സഹായിക്കും, യുൻസറു പറഞ്ഞോളൂ സഹായിക്കപ്പെടും, അഥവാ സഹായം കിട്ടും, സഹായിക്കപ്പെടും. യലിരിബു അടിക്കും, യുദറബു അടിക്കപ്പെടും. പിന്നെ യഖ്തുലു കൊല്ലും, യുഖ്തലു കൊല്ലപ്പെടും. മനസ്സിലാവുണ്ടോ? അർത്ഥത്തിലെ വ്യത്യാസം മനസ്സിലാവുണ്ടോ?
ആ വെരി ഗുഡ്, ഇതാണ് വ്യത്യാസം. അപ്പൊ മാ മുദാരി മഅറൂഫിനെ മുദാരി മജ്ഹൂലാക്കാൻ അതിൻ്റെ തിയറി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. എന്നാൽ ചെറിയ കാര്യം കൂടി ഇതിൽ പഠിക്കണം. മുദാരി മജ്ഹൂൽ മുസ്ബത്താണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മുദാരി മജ്ഹൂൽ മുസ്ബത്ത്. അപ്പൊ മംഫിനി വേറെ പറയും. അപ്പൊ അതിന് ചെറിയൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ഇപ്പൊ നിങ്ങൾ ഈ ഉദാഹരണം ശ്രദ്ധിച്ചു നോക്കൂ. യഫ്തഹു എന്നാണ് മുദാരി, അല്ലേ? യഫ്തഹു ആണ് മുദാരി. അതിനെ മജ്ഹൂലാക്കാൻ നമ്മൾ എന്താ ചെയ്തത്? യഫ്തഹുവിനെ മജ്ഹൂലാക്കാൻ യുഫ്തഹു എന്നാക്കി മാറ്റി. അപ്പൊ എന്തൊക്കെ വ്യത്യാസം വന്നു? മുദാരയത്തിന്റെ അക്ഷരത്തിന് ലൊമ്മ കൊടുത്തു, യു, ശരിയല്ലേ? പിന്നെന്താ നമ്മൾ ചെയ്തത്? ഐനുൽ ഫീൽ, ഏതാ ഐൻ ഫീൽ? ഐനുൽ ഫീൽ ഇവിടെ ആണ്, ഐനുൽ ഫീൽ. എന്ത് കൊടുത്തു? ഫത്തഹ കൊടുത്തു. ആദ്യമേ ഫത്തഹ അല്ലേ? അതെ. അപ്പൊ പിന്നെ ഫത്തഹ നിലനിർത്തിയാൽ മതി, മാറ്റേണ്ട ആവശ്യമില്ല. ആദ്യമേ യഫ്തഹുല് ഫത്തഹ ആണ്, അപ്പൊ പിന്നെ ആ ഫത്തഹ നിലനിർത്തിയാൽ മതി. ക്ലിയർ ആണോ? ഇനി വേറെ ഉദാഹരണം നോക്കുക. യജ്ലിസു, യജ്ലിസു അതിനെന്താക്കി മാറ്റി? യുജ്ലിസു. മുദാരയത്തിന്റെ അക്ഷരത്തിന് ലൊമ്മ കൊടുത്തു, പിന്നെ ഐനുൽ ഫീലിന് ഫത്തഹ കൊടുത്തു. ഐൻ ഫീൽ ഏതാണ്? ലാം. അതിനെന്താ മഅറൂഫിൽ? ലീ എന്നാണ്. അതിനെന്താക്കി മാറ്റി? ലാ. യുജ്ലിസു കണ്ടോ, ലീ ലാ ആക്കി മാറ്റി, യുജ്ലിസു. അപ്പൊ രണ്ട് ആ രണ്ട് കാര്യം ചെയ്തു. അപ്പൊ നേരത്തെ ഫത്തഹ ആണെങ്കിൽ പിന്നെ മാറ്റേണ്ട ആവശ്യമില്ല, ഉള്ള ഫത്തഹ നിലനിർത്തിയാൽ മതി. കസറാണെങ്കിൽ എന്താക്കി മാറ്റണം? ഫത്താക്കി മാറ്റണം. ഇനിയോ യൻസുറു ഒന്ന് പരിശോധിച്ചു നോക്കൂ. യൻസുറു എന്താക്കി മാറ്റി? കണ്ടോ, യുൻസറു. അപ്പൊ എന്താ വ്യത്യാസം വന്നേ? ഒന്ന് മുദാരയത്തിന്റെ അക്ഷരമാകുന്ന യാഇന് നോമ്പ് കൊടുത്തു, യു. പിന്നെയോ ഐനുൽ ഫീൽ ഏതാണ് ഇതില്? സ്വാദ്. സ്വാദിന് എന്താണ് ഒറിജിനൽ മഅറൂഫില്? സു എന്നാണ്, സു അല്ലേ? യൻസുറു. അപ്പൊ ആ സു എന്ന് മാറ്റി നമ്മൾ എന്താക്കി മാറ്റി? ഫത്തഹ കൊടുത്തു, യുൻസറു. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇപ്പൊ ഞാൻ എന്തിനാണ് ഇതിങ്ങനെ വ്യക്തമാക്കി പറഞ്ഞത്? മുദാരി സാധാരണഗതിയിൽ, മുദാരി മഅറൂഫ് ആണെങ്കിൽ ഈ മൂന്ന് രൂപം ഉണ്ടാകും. യഫ്തഹു പോലെ ഐനുൽ ഫീലിന് ഫത്തഹ ഉള്ളതുണ്ടാകും. യജ്ലിസ് പോലെ ഐൻ ഫീലിന് കസർ ഉള്ളതും ഉണ്ടാകും. അതുപോലെ യൻസുർ പോലെ ഐൻ ഫീലിന് ലൊമ്മും ഉണ്ടാകും. ഏത്? മുദാരി മഅറൂഫ് ആകുമ്പോൾ. അത് നമ്മൾക്ക് പ്രശ്നമല്ല. മുദാരി മഅറൂഫിൽ ഫത്തഹോ കസറോ ലൊമ്മോ ആവട്ടെ, അത് ഫീലിനനുസരിച്ച് വരും. ഇനി അതെങ്ങനെയാണ് അതിനനുസരിച്ച് വ്യത്യാസം, അതൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് അങ്ങനെ വ്യത്യാസപ്പെടും, അതൊക്കെ നമ്മൾ ഉയർന്ന് കുറച്ചുകൂടി പഠിക്കുമ്പോൾ, കുറച്ചുകൂടി മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ മൂന്ന് രൂപത്തിലും മുദാരി വരും അല്ലേ? ഏത് രൂപത്തിലൊക്കെ വരും? യഫ്തഹു പോലെ ഐന് ഫത്തഹായിട്ടുണ്ടാകും, യജ്ലിസ് പോലെ കസ്ർ ഉണ്ടാകും, യൻസുർ പോലെ ഐന് ദമ്മ് ഉണ്ടാകും. പക്ഷേ മജ്ഹൂലാക്കാൻ തീരുമാനിച്ചാൽ, മുദാരി മഅറൂഫിനെ മജ്ഹൂലാക്കാൻ തീരുമാനിച്ചാൽ പിന്നെ എല്ലാത്തിനും ഒരൊറ്റ ഹർക്കത്തേ ഉള്ളൂ ഐനിന്, അല്ലേ? ഐനുൽ ഫീലിന് പിന്നെ ഒരൊറ്റ ഹർക്കത്തേ ഉള്ളത് ഏതാ? ഫതഹ്. ഫതഹ് എന്നാണെങ്കിലും, ഫതഹ് കസർ എന്നാണെങ്കിലും ഫതഹിലേക്ക് മാറ്റും, ദമ്മ് എന്നാണെങ്കിലും ഫതഹിലേക്ക് മാറ്റും. ക്ലിയർ ആണോ? അപ്പൊ മജ്ഹൂല് വളരെ എളുപ്പമാണ്. ഏത് മജ്ഹൂലായാലും ഫതഹ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ മജ്ഹൂല് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ക്ലിയർ ആണല്ലോ നിങ്ങൾക്ക്? പിന്നെ മുദാരയത്തിന്റെ അക്ഷരത്തിന് ദമ്മ്, ഐനുൽ ഫീലിന് ഫതഹ്, ഈ രണ്ട് കാര്യം ചെയ്താൽ മുദാരി മഅറൂഫ് എന്തായി മാറി? മുദാരി മജ്ഹൂലായി മാറി. അർത്ഥം വ്യത്യാസപ്പെട്ടു. അപ്പൊ യഫ്തഹു തുറക്കുന്നു, തുറക്കും. യുഫ്തഹു തുറക്കപ്പെടും. യുഫ്തഹു തുറക്കപ്പെടും, പിന്നെ തുറക്കപ്പെടുന്നു. യജ്ലിസു ഇരിക്കും. യുജ്ലിസു ഇരിക്കപ്പെടും. പിന്നെ യൻസുറു സഹായിക്കും. യുൻസറു സഹായിക്കപ്പെടും, സഹായിക്കപ്പെടുന്നു. ഇങ്ങനെ അർത്ഥം മാറി. അങ്ങനെ വരുമ്പോ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മഫൂലിന് പ്രാധാന്യം കൊടുക്കാനാണ് ഈ മജ്ഹൂൽ ഉണ്ടാക്കുന്നതെന്ന് അല്ലേ? ഫായിലിനേക്കാൾ മഫൂലിന് പ്രാധാന്യം കൊടുത്ത് പറയാനാണ്. ഫായില് പ്രസക്തല്ല, ഫായിലിനെ മാറ്റി നിർത്തി മഫൂലിനെ കുറിച്ച് പറയാനാണ് അല്ലേ? സബ്ജക്റ്റിനെ മാറ്റി ഒബ്ജക്റ്റിനെ കുറിച്ച് പറയാൻ. അപ്പോ ഇപ്പൊ എന്താ നമ്മൾ ഉദാഹരണം പറയാ? യൻസുറു, ഉദാഹരണം പറയാട്ടോ. സലീമുൻ യൻസുറു നസീറൻ. സലീമ് നസീറിനെ സഹായിക്കുന്നു, സഹായിക്കും. സലീമുൻ യൻസുറു നസീറൻ. ക്ലിയർ ആയി മനസ്സിലായല്ലോ. ഇപ്പൊ നമ്മൾ ആരെ പ്രധാനത്തോടെ പറയണം? നസീറിനെ പ്രാധാന്യത്തോടുകൂടി പറയണം. അപ്പൊ നമ്മൾ എന്ത് പറയും? യുൻസറു നസീറുൻ, നസീർ സഹായിക്കപ്പെടുന്നുണ്ട്. അപ്പോഴേ നമ്മളിങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്ത്
നസീർ പാവാണ്, അവന് വല്ല സഹായം കിട്ടുന്നുണ്ടോ അത് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞു, ഒരാൾ പറഞ്ഞു എന്ത്, ആ സലീമു നൻസൂർ നസീർ, സലീമു നസീറിനെ സഹായിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ നസീറിന് സഹായം കിട്ടുന്നുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോ ആരോ സഹായിച്ചോട്ടെ, സഹായിക്കുന്ന വ്യക്തിയെ നമുക്ക് പരസ്യപ്പെടുത്തേണ്ടതില്ല, മറിച്ച് നസീറിന് സഹായം കിട്ടുന്നുണ്ട് അത് പറയണം. അപ്പൊ നമ്മൾ എങ്ങനെ പറഞ്ഞു, യുൻസറു നസീറുൻ, നസീർ സഹായിക്കപ്പെടുന്നുണ്ട്, മനസ്സിലായല്ലോ, നസീറുൻ യുൻസറു, നസീറുൻ യുൻസർ. അപ്പൊ അങ്ങനെ പറയാൻ പറ്റും, സലീമുൻ യുദ്റബു, നസീറുൻ യുൻസറു. പിന്നെ അങ്ങനെ ഏത് ഉദാഹരണങ്ങൾ നമുക്ക് പറയാം അല്ലേ, റജുലുൻ യുക്തലു, ഒരു മനുഷ്യൻ കൊല്ലപ്പെടുന്നു, കൊല്ലപ്പെടും. ഇപ്പൊ ഇതാണ് നമുക്ക് പറയാവുന്ന ഉദാഹരണം. ഇപ്പൊ നിങ്ങൾക്ക് മഅറൂഫ് മജ്ഹൂലാക്കാൻ മനസ്സിലായി, മനസ്സിലായല്ലോ. എങ്ങനെയാണ് മുദാരി മഅറൂഫിനെ മജ്ഹൂലാക്കേണ്ടതെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ, എല്ലാവർക്കും മനസ്സിലായി. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യണം, അത് മനസ്സിലായി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥത്തിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി, അതും മനസ്സിലായി. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇനി നമ്മൾ അതിനെ ഫായില് മാറുന്നതിനനുസരിച്ച് 14 രൂപങ്ങൾക്ക് മാറ്റി പഠിക്കണം. അതല്ലേ എല്ലാത്തിലും ചെയ്യാനുള്ളത് നമുക്ക്, ഏത് കാര്യം. അപ്പൊ മുദാരി മജ്ഹൂല് മുസ്ബത്ത്, ഇതിനെ 14 രൂപങ്ങളിലേക്ക് നമുക്ക് മാറ്റി പഠിക്കണം. എങ്ങനെ പറയാം, അപ്പോൾ ഒരു ഉദാഹരണം ഹുവ, 14 എണ്ണം കൂടി ഞാൻ പറയേണ്ടതില്ല നിങ്ങൾക്കറിയാം. അപ്പൊ ഹുവ എങ്ങനെ പറയും, ഹുവ യുഫ്ആലു, ഹുവ യുഫ്ആലു, ഹുവ യുൻസ് യുൽറബ്, ഹുവ യുൻസർ, ഹുവ യുക്തബ്, ഹുവ യുജ്ലസ്. ക്ലിയർ ആണോ, അവൻ സഹായിക്കപ്പെടുന്നു, അവൻ എഴുതപ്പെടുന്നു, അവൻ അടിക്കപ്പെടുന്നു. അവൻ എഴുതപ്പെടുന്നു എന്ന് പറയാൻ പറ്റുമോന്നറിയില്ല, അവൻ അങ്ങനെ എഴുതപ്പെടുമോ അറിയില്ല. അപ്പൊ ഫയലിനനുസരിച്ച് നമുക്ക് ചിലതൊന്നും ആവശ്യം ഉണ്ടാവില്ല, മനസ്സിലായല്ലോ. അപ്പോ ഉദാഹരണത്തിന് നമുക്ക് ചില കാര്യങ്ങൾ ആവശ്യം ഉണ്ടാവില്ല, ചില ഫീലുകളെ അങ്ങനെ ഫയലിന് മാറ്റി മഫൂലിന് പ്രാധാന്യം കൊടുത്ത് പറയാൻ നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. അതിനെക്കുറിച്ച് വിശദമായി നമ്മൾ പിന്നീട് പഠിക്കും. ഇപ്പൊ നിങ്ങൾ ഇത്ര മനസ്സിലാക്കി, മഅറൂഫിനെ മജ്ഹൂലാക്കാൻ പഠിക്കുക, അതിൻ്റെ അർത്ഥത്തിലെ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒരു ഉദാഹരണം നമ്മൾ പറഞ്ഞു ഹുവ, ഇവിടെ നിങ്ങൾ റജുലു സങ്കല്പിച്ചോളൂ, ഇങ്ങനെ പറയും, അർറജുലു യുൻസറു, മനുഷ്യൻ സഹായിക്കപ്പെടുന്നു, അർറജുലു യുദ്റബു, അയാൾ അടിക്കപ്പെടുന്നു, അർറജുലു യുക്തലു, ഒരു മനുഷ്യൻ കൊല ചെയ്യപ്പെടുന്നു, കൊല ചെയ്യപ്പെടും, മനസ്സിലായല്ലോ. അൽവാലിമു യുക്തലു, അധ്യാപകൻ കൊല ചെയ്യപ്പെടും, നേരത്തെ അറിയിപ്പാണ്, മനസ്സിലാവുണ്ടല്ലോ, കൃത്യമായല്ലോ. ഓക്കെ, എന്നാൽ രണ്ടാമത്തെ ഒരു ഉദാഹരണം പരിശോധിക്കാം. ഏതാ, ഉമാ എങ്ങനെ പറയും, യുഫ്തഹാനി യുൽറബാനി. എല്ലാവരും ശ്രദ്ധിക്കേണ്ട രണ്ട് പോയിന്റ് അവിടെയുള്ളത് ഏതാ, ഒന്ന് മുദാറഅത്തിന്റെ അക്ഷരം, അതിന് ദമ്മ് കിട്ടി ഇല്ലേ, രണ്ടാമത്തത് ഐനുൽ ഫീൽ, ഐനുൽ ഫീൽ ഏതാണ്, അതിനിതാ ഫതഹ് കിട്ടിയിരിക്കുന്ന. എല്ലാ ഉദാഹരണത്തിലും പലതിലും അറൂഫിൽ കസറുണ്ട്, ദമ്മുണ്ട്, ഫതഹ് ഉണ്ട്, പക്ഷേ മജൂലിലേക്ക് വന്നപ്പോ എല്ലാം ഫതഹ് മാത്രമാണ്. ഇഫ്തഹാനി യുജ്ലസാനി യുക്തബാനി യുൻസറാനി യുൽറബാനി. ഞാൻ ആ സ്ട്രെസ് ചെയ്ത ഊന്നി പറഞ്ഞ അക്ഷരങ്ങൾ ശ്രദ്ധിച്ചല്ലോ, നിങ്ങൾക്ക് ഇവിടെ മഞ്ഞ കളറിൽ കാണാൻ പറ്റുന്നുണ്ട്, അത് തന്നെ. ആ അക്ഷരങ്ങളെല്ലാം ഫതഹായി മാറിയിട്ടുണ്ട്. മുദാറഅത്തിന്റെ അക്ഷരത്തിന് ദമ്മേ, ഐനുൽ ഫീലിന് ഫതഹ്. ക്ലിയർ അല്ലേ. അപ്പൊ അവർ രണ്ടുപേർ സഹായിക്കപ്പെടും, അവർ രണ്ടുപേർ അടിക്കപ്പെടും, അവർ രണ്ടുപേർ ആയിരിക്കപ്പെടുന്നു, അവർ രണ്ടുപേർ തുറക്കപ്പെടുന്നു, ഇങ്ങനെ പറയും. ക്ലിയർ ആണല്ലോ. അപ്പൊ അടുത്ത ഉദാഹരണം നോക്കിയാലോ. ഓക്കെ, എല്ലാ ഉദാഹരണം കൂടി വേണ്ട, കുറച്ച് ഉദാഹരണങ്ങൾ മാത്രം. അപ്പൊ അടുത്ത ഉദാഹരണം ഓം, ഓം എങ്ങനെ പറയും, ഓം യുഫ് അലൂന യുൽ റബൂന യുൻ സറൂന യുക്തബൂന യുജ്ലസൂന. ശ്രദ്ധിച്ചോ, മഞ്ഞ കളർ ശ്രദ്ധിച്ചോ, എന്തൊക്കെയാണ് മാറ്റം. ആ മുദാറഅത്തിന്റെ അക്ഷരത്തിന് ദമ്മുണ്ട്, പിന്നെ ഐനുൽ ഫീലിന് ഫതഹ ഉണ്ട്, എല്ലാ ഐനുൽ ഫീലിൻ ഫതഹ അല്ലേ. ലാം താഹ് സ്വാദ് റാഹ് ഐന് നോക്കൂ, എല്ലാത്തിനും ഫതഹ അല്ലേ, എല്ലാത്തിനും ഫതഹ. ഇതാണ് വ്യത്യാസം, ഇതാണ് മജ്ഹൂലിലേക്ക് വന്നപ്പോൾ ഉണ്ടായ മാറ്റം. അപ്പൊ ഹും യുഫ്അലൂന, ഹും യുക്തബൂന, ഹും യുൻസറൂന, അവർ സഹായിക്കപ്പെടും, അവർ അടിക്കപ്പെടുന്നു. കൃത്യമാണ്, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ അടുത്ത ഉദാഹരണം പരിശോധിക്കാം. ഹിയ, ഹിയ ഇതേതാണ്, ഹിയ എന്ന് പറയുമ്പോ ആ മുഫ്രദാണ്, മുഅന്നസാണ് അല്ലേ, വായിബാണ്. മുഫ്രദ് മുഅന്നസ് വായിബിന് ഒരു ഉദാഹരണം, ജസ്റ്റ് ഒരു ഉദാഹരണം ഹിയ. അപ്പൊ എങ്ങനെ പറയും, തുഫ്അലു തുദ്റബു തുൻസറു തുക്തബു തുജ്ലസ്. മനസ്സിലാവുണ്ടോ, എല്ലാവർക്കും മനസ്സിലായോ. ഈ ഹിയന്റെ സ്ഥാനത്ത് ഏത് ഫായിലിന് വേണമെങ്കിലും ചേർത്ത് വെച്ചോളൂ. ഉദാഹരണത്തിൽ മർഅത്തു തുദ്റബു, പെണ്ണ് അടിക്കപ്പെടുന്നു. അൽ മർഅത്തു തുദ്റബു, അൽ മുഅല്ലിമത്തു തുൻസറു, അധ്യാപിക സഹായിക്കപ്പെടുന്നു.
മനസ്സിലാവണ്ടല്ലോ. ഇങ്ങനെ നമുക്ക് ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഇത് ഓരോന്നും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യണം. ഉദാഹരണങ്ങളില്ലാതെ വെറുതെ കാര്യങ്ങൾ പഠിച്ചത് കൊണ്ടായില്ല, ഉദാഹരണ സഹിതമാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ. പ്രാക്ടിക്കലായിട്ട് ചെയ്ത് പരിശീലിക്കുകയും ചെയ്യണം. മറക്കരുത്, ഈ കാര്യം ഒരിക്കലും മറക്കാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യമുള്ളതാണ്. എന്നാൽ അടുത്ത ഉദാഹരണം നോക്കാം. ഹുന്ന, എല്ലാ ഉദാഹരണവും ഇല്ല, ജസ്റ്റ് ഹുമ നമ്മളെ മുതക്കറിൽ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെയാണ് മുനസ്സിൽ വരിക അല്ലേ? അതുപോലെ തന്നെയാണോ? അല്ല, ചെറിയ വ്യത്യാസമുണ്ട്. ഏതാ വ്യത്യാസം? ആ മുതാറത്തിന്റെ അക്ഷരം മുതക്കറാവുമ്പോ യാണ്, മുനസ്സാവുമ്പോ താണ്. അത്ര വ്യത്യാസമുണ്ട്. ഇനി നമ്മൾ ഹുന്ന നോക്കാം. ഉന്ന എന്താണ് വ്യത്യാസം വന്നത്? ആ ഉന്നയിലെ അക്ഷരങ്ങൾ ശ്രദ്ധിച്ചോളൂ, എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നു? ആ ഒന്ന് യാഹിനെ നൊമ്മ കിട്ടി ഇല്ലേ, ഉദാഹരണത്തിന്റെ അക്ഷരത്തിന് നൊമ്മ കിട്ടിയിരിക്കുന്നു. ഇതാണ് ഉന്നയിലുള്ള വ്യത്യാസം. പിന്നെ ആയിനുൽ ഫീൽ ഫത്തഹുമാണ്. അപ്പൊ എങ്ങനെ പറയും? ഉന്ന യുഫ്തഹിന, യുൽറബിന, യുൻസർന, യുക്തബിന, യുജലസ്. ഉന്നയുടെ പ്രത്യേകതയാണ് നൂന് അല്ലേ? ഉന്നയുടെ പ്രത്യേകതയല്ലേ നൂന്? ആ അതെ, ഉന്ന വന്നാൽ ഫീലിന്റെ അവസാനത്തിൽ ചേരുന്നതാണ് ഏത്? നൂന്. കൃത്യമാണല്ലോ. ആ നൂന് ചേരുന്നു. ആ വ്യത്യാസം ഉണ്ടായിരിക്കെ തന്നെ എന്തൊക്കെ വ്യത്യാസം വന്നു? ആ മുലാറയത്തിന്റെ അക്ഷരത്തിന് ലൊമ്മ കിട്ടി. പിന്നെ ആ പിന്നെന്താ ഉണ്ടായത്? ആ അയിനുൽ ഫീലും ഫത്തവും ഉണ്ടായി. ഉന്നയുടെ കൂടെ വരുന്ന മുലാറയത്തിന്റെ അക്ഷരം ഏതാണ്? യാഗ്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്ത് വെക്കണം. ഇതെല്ലാം ഓരോന്നിൻ്റെയും കൂടെ നമ്മുടെ മനസ്സിലുണ്ടാവണം. ഒന്നും മറക്കാനുള്ളതല്ല, എല്ലാ സമയത്തും നമ്മുടെ ഉള്ളിൽ പതിഞ്ഞു നിൽക്കേണ്ടതാണ്. മറ്റൊരു ഉദാഹരണം നമുക്ക് പരിശോധിക്കാം. അന്ത, അന്ത മനസ്സിലാവണ്ട. അന്ത, അന്ത വന്നപ്പോ എങ്ങനെയായി? ശ്രദ്ധിച്ചു നോക്കൂ, എന്താ അന്തയിൽ വന്ന വ്യത്യാസം? ആ തു ഫാലു, തു ലിറബു, തു ൻസറു, തു ക്തബു, തു ജിലസു. എല്ലാത്തിലും ഉദാഹരണത്തിന്റെ അക്ഷരത്തിനും ലൊമ്മല്ലേ? വെരി ഗുഡ്, ലൊമ്മാണ്, കൃത്യമാണ്. പിന്നെയോ അയൻ ഫീലിൽ ഫത്തഹല്ലേ? ആണ്. ഒറിജിനൽ മഅറൂഫിൽ അങ്ങനെ ആയിരുന്നോ? അല്ല, മജൂലിലേക്ക് വന്നപ്പോ ഫത്തഹായി മാറി. അപ്പൊ അന്ത, നീ, നീ, നീ എന്ത് ചെയ്യുന്നു? തുഫ് അലു, പ്രവർത്തിക്കപ്പെടുന്നു. തുല്ലറബു, നീ അടിക്കപ്പെടുന്നു. തുൻസറു, അന്ത തുൻസറു, നീ സഹായിക്കപ്പെടുന്നു. അന്ത തുക്തബു, നീ എഴുതപ്പെടുന്നു. അന്ത തുജിലസു, നീ ഇരിക്കപ്പെടുന്നു. ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ അത്രയും ഉദാഹരണങ്ങൾ, ഈ പറഞ്ഞ ഓരോ ഉദാഹരണങ്ങളും ഇതിനൊക്കെ ധാരാളം തവണ നമ്മൾ പറഞ്ഞ് 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 പരിശീലിച്ചു കൊണ്ടിരിക്കണം. അപ്പോഴാണ് ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ തറഞ്ഞ് പതിഞ്ഞു നിൽക്കുകയുള്ളൂ, മറക്കാത്ത രീതിയിൽ. അന്തും ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, എന്തൊക്കെ വന്ന്? ആ അന്തും തുഫാലൂന, തുൽറബൂന, തുൻസറൂന, തുക്തബൂന, തുജ്ലസൂന. വാവന്നൂനും അന്തു ആയതുകൊണ്ട് വന്നതാണ് അല്ലേ? വാവന്നൂന് എന്തുകൊണ്ട് വന്ന? അന്തും ജമ്മാണ്, മുതക്കറാണ്, ഹാദറാണ്. അപ്പോഴാണ് വാവുന്നൂനും വന്നു. മാത്രമല്ല മുതാറയത്തിന്റെ അക്ഷര ഏതായി മാറി? തായി മാറി. ഇത് ഫീലിൽ വരുന്ന വ്യത്യാസം. അതോടൊപ്പം തന്നെ മജൂലാക്കിയപ്പോൾ ഉണ്ടായ വ്യത്യാസം ഏതാണ്? ആ മുതാറയത്തിന്റെ അക്ഷരത്തിന് നൊമ്മ കിട്ടി. ഇവിടെ മുതാറയത്തിന്റെ അക്ഷര ഏതാണ്? ഏതാ? യാ ഓ അല്ല, താവ്. പിന്നെ എന്താണ് വ്യത്യാസം വന്നത്? ഐനുൽ ഫീലിന് ഫത്ത കിട്ടി. ഐനുൽ ഫീൽ ഏതാണ്? ആ ഐന്, തുഫ്അലൂനയിൽ ഐന്, തുദറബൂനയിൽ റാവ്, തുൻസറൂനയിൽ സ്വാദ്, തുക്തബൂനയിൽ, തുക്തബൂനയിൽ ഏതാ? താവ്. തുജലസൂനയിൽ ലാമ്. ഇതിനൊക്കെ ഫത്ത കിട്ടി. അപ്പൊ മജൂലിലേക്ക് മാറ്റിയപ്പോൾ ആ വ്യത്യാസങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റി. എല്ലാവർക്കും മനസ്സിലാവണ്ടോ? വ്യക്തമാണല്ലോ. ഇനി അന്ത്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അന്ത്യ ഒരു പ്രത്യേകത ഉള്ളതാണ്. ആ യാ ഉന്നൂനും കൂടെ വരുന്ന പ്രത്യേകത ഉണ്ട് മുഫ്റദിലെ കൂട്ടത്തിൽ അല്ലേ? ആ ആ അന്ത്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അന്ത്യ തുഫ്അലീന, തുൽറബീന, തുൻസരീന, തുക്തബീന, തുജ്ലസീന. ഇവിടെ എല്ലാത്തിലും യാ ഉന്നൂനും ഉണ്ട്, അത് അന്ത്യയായതുകൊണ്ട് അല്ലെ. അന്ത്യ വരുമ്പോ ഫായലിനനുസരിച്ച് വരുന്ന ആ കൂടെ ചേർക്കുന്ന അക്ഷരമാണ് യാ ഉന്നൂനും. അതോടൊപ്പം അന്ത്യ വരുമ്പോൾ അതിന്റെ കൂടെ വരുന്ന മുദാറയത്തിന്റെ അക്ഷരം താഴ്. മുദാറയത്തിന്റെ അക്ഷരത്തിന് ഏതാണ് അർക്കത്ത്? ലൊമ്മ. അതോടൊപ്പം ആ അയനുൽ ഫീലിന് ഏതാണ് അർക്കത്ത്? ഫത്തഹ്. എല്ലാത്തിലും ഫത്തഹ്. ക്ലിയർ അല്ലേ? സ്വാദിന് ഫത്തഹ്, താഹിന് ഫത്തഹ്, ലാമിന് ഫത്തഹ്, അയിന് ഫത്തഹ്, പിന്നെ റായിന് ഫത്തഹ്, എല്ലാം ഫത്തഹായി. അപ്പൊ ഇങ്ങനെയാണ് പറയാം. അന്തി തുഫ് അലീന, അന്തി തു റബീന, നീ അടിക്കപ്പെടും പെണ്ണെ, നീ അടിക്കപ്പെടും. അന്തി തു സരീന, പെണ്ണെ നീ സഹായിക്കപ്പെടും. ഒരു പെണ്ണിനോടാണ് അങ്ങനെ നമ്മൾ പറയാം, ഒരു സ്ത്രീയോട്, സ്ത്രീലിംഗമായ ഒരാളോട്, പെൺകുട്ടിയോട്, പെൺകുട്ടി നീ സഹായിക്കപ്പെടും. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും. അപ്പൊ ആന, അടുത്തത് ആന ശ്രദ്ധിക്കുക. ആന വരുമ്പോൾ മുദാറയത്തിന്റെ അക്ഷരം ഏതായി മാറും? അലിഫ്. യാവ് മാറി, താവ് മാറി, അലിഫായി മാറും ആന വരുമ്പോൾ. ആന വരുമ്പോൾ അലിഫായി മാറും മുദാറയത്തിന്റെ അക്ഷരം. ആ മുദാറയത്തിന്റെ അക്ഷരം അലിഫാണ്. അതിന് തൊമ്പുണ്ടോ? അതിന് തൊമ്പ് കിട്ടിയിട്ടുണ്ടോ ഉദാഹരണത്തിലെല്ലാം? ഉണ്ട്. ക്ലിയർ മനസ്സിലായല്ലോ.
എല്ലാ ഉദാഹരണത്തിനും ആലിഫിന് ദമ്മുണ്ട്. പിന്നെയോ ഐനിൽ ഫീലിന് ഫത്ത ഉണ്ടോ? ഉണ്ട്. ഐൻ ഫീലിന് എല്ലാത്തിനും ഫത്താണ്. സ്വാദിന് ഫത്ത്, റായിന് ഫത്ത്, തായിന് ഫത്ത്, ലാമിന് ഫത്ത്, ഐന് ഫത്ത്. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? ആന ഉഫ് അലു, ആന ഉദ്റബ്, ഞാൻ അടിക്കപ്പെടും. ആന ഉൻസറു, ഞാൻ സഹായിക്കപ്പെടും, ഞാൻ സഹായിക്കപ്പെടുന്നു, എനിക്ക് സഹായം കിട്ടും എന്നാണ്. ആന ഉക്തലു, ഞാൻ കൊല്ലപ്പെടും, ഞാൻ കൊല്ലപ്പെടും, എനിക്ക് പേടിയുണ്ട്. ആന ഉക്തൽ, ഞാൻ കൊല്ലപ്പെടുമെന്ന് എനിക്ക് പേടിയുണ്ട്. ഇങ്ങനെയൊക്കെ നമുക്കതിനെ പറയാം. ഇനി നഹന് കൂടി ഒന്ന് പറയാം. നഹന് എങ്ങനെ പറയാ? ആ നഹനുവിന്റെ കൂടെ വരുന്ന മുദാരയത്തിന്റെ അക്ഷരം ഏതാണ്? നൂന്, അല്ലേ? മുദാരയത്തിന്റെ അക്ഷരം നൂന്. ആ നൂനിന് മുഴുവൻ ലൊമ്പ് കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്, എല്ലാരും കണ്ടു. പിന്നെ ഐനുൽ ഫീലിന് ഫത്ത ഉണ്ടോ? ഉണ്ട്, എല്ലാ ഐനുൽ ഫീലിന് ഫത്ത ഉണ്ട്. അപ്പൊ എങ്ങനെ പറയും? നഹനു നുഫ്അലു, നഹനു നുൻസറു, നഹനു നുദ്റബു, നഹനു നുക്തബു, നഹനു നുജ്ലസ്. ഞങ്ങൾ സഹായിക്കപ്പെടും, ഞങ്ങൾ അടിക്കപ്പെടും എന്ന് കുറേ ആളുകൾ നമ്മൾ ഒന്നിച്ചെന്ന് പറയാം. അപ്പം അതും നമുക്ക് കൃത്യമായി വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചു. ഓളാണല്ലോ, എല്ലാവർക്കും മനസ്സിലായല്ലോ, എല്ലാവർക്കും മനസ്സിലായി. ഞാൻ ഒരു ഒറ്റ ഉദാഹരണം, സാധാരണ നമുക്ക് പറയാവുന്ന ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. ഏതാ ഉദാഹരണം? ആ യുൻസറൂന, ഏതിനാ? ഈ ഉദാഹരണത്തിലെ ഫായലുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോ നിങ്ങൾ. അരിജാലു, അല്ലൗലാദു, അത്വാലിബുന, അൽമുഅലിമുന, ഇതൊക്കെ ഈ ഫായലുകളൊക്കെ പ്രത്യേകത ഏതാ? ഫായലിൻ്റെ ഒക്കെ പ്രത്യേകത എന്താ? ആ ഫായലൊക്കെ മുദക്കറാണ്. പിന്നെന്താ പ്രത്യേകത? മുഫ്രദാണോ തസ്നിയാണോ ജമ്മാണോ? ഏതാണ്? മുഫ്രദാണോ തസ്നിയാണോ ജമ്മ? ജമ്മാണ്. പിന്നെന്താ പ്രത്യേകത? ഓയിബാണ്, അല്ലേ? അപ്പോ ജമ്മ് മുദക്കർ ഓയിബാണ്, എല്ലാം ജമ്മ് മുദക്കർ ഓയിബാണ്. അപ്പോ ജമ്മു മുദക്കർ ഓയിബിന്റെ സ്ഥാനത്ത് നമ്മൾ മുദാരിയായ മജ്ഹൂലായ ഫീൽ ഏത് ഉപയോഗിക്കും? മുദാരി മജ്ഹൂൽ ഏത് ഉപയോഗിക്കും? ആ മുദാരി മജ്ഹൂൽ മുസ്ബത്ത് ഏത് ഉപയോഗിക്കും? അപ്പൊ നമ്മൾ ഇങ്ങനെ ആദ്യമായിട്ട് പഠിക്കുമ്പോൾ ഇങ്ങനെ ചൊല്ലി വെക്കും, അല്ലേ? എങ്ങനെയല്ലേ വെക്കുക? യുൻസറു യുൻസറാനി യുൻസറൂന. ആ കിട്ടി കിട്ടി കിട്ടി, ജമ്മു മുദക്കർ വായ്പ. യുൻസറു യുൻസറാനി യുൻസറൂന. അങ്ങനെ പറയാതെ, തല മുതൽ തന്നെ ചൊല്ലി പറയാതെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് വരണം പെട്ടെന്ന്. അപ്പൊ അരിജാലു യുൻസറൂന, അരിജാലു യുക്തലൂന, അരിജാലു യുദറബൂന, അങ്ങനെ പറയാൻ പറ്റും. അല്ല ഔലാദു യുക്തലൂന, അത്വാലിബൂന യുൻസറൂന, പിന്നെ അൽ മുഅല്ലിമൂന യുൻസറൂന. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇത്രയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. അപ്പൊ മുദാരി മജൂല് മുസ്ബത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മുദാരി മഅറൂഫ് മുസ്ബത്ത്, മുദാരി മഅറൂഫ് മംഫി, മുദാരി മജ്ഹൂൽ മുസ്ബത്ത്. മുദാരിയുടെ മൂന്ന് ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നാലാമത്തെ ഒന്നേ ഉള്ളൂ, അത് ഇൻഷാല്ലാ അടുത്ത ദിവസം പറയാം. തൽക്കാലം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കാം. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വർക്ക് മറക്കരുത്. ഏതാ നമ്മൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, ആ തുടർന്ന് നമ്മളിങ്ങനെ ചെയ്തു വരുന്ന വർക്ക്, കോളം ഫില്ല് ചെയ്യണം. ഇപ്പൊ നമ്മൾ എത്രാമത്തെ കോളം ഫില്ല് ചെയ്യാൻ പോണേ? ഏഴാമത്തെ കോളം. ഏഴാമത്തെ കോളത്തിന്റെ ഹെഡിങ് എന്താണ്? ആ മുദാരി മജൂൽ മുസ്ബത്ത്. ആ ഹെഡിങ് ഇട്ടുകൊണ്ട് മുദാരി അൽ മജൂൽ അൽ മുസ്ബത്ത് എന്ന ഹെഡിങ് ഇടണം. എന്നിട്ട് താഴേക്ക് ഓരോന്നിനെയും തൊട്ടു മുമ്പ് എഴുതിയ ഓരോ ഫീലിനെയും ഈ പറഞ്ഞ രൂപത്തിലേക്ക് മാറ്റണം. മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തേ ഉള്ളൂ? മുദാരത്തിന്റെ അക്ഷരത്തിന് ലൊമ്പ് കിട്ടണം, പിന്നെ ആ ഐനുൽ ഫീലിന് ഫത്തഹും കിട്ടണം. അതോടുകൂടി മജ്ഹൂലായി മാറി, അർത്ഥം വ്യത്യാസപ്പെട്ടു. അതാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. മനസ്സിലായിട്ടുണ്ടല്ലോ. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം, സംശയങ്ങളൊക്കെ തീർക്കണം. അങ്ങനെ കാര്യങ്ങൾ ഉറപ്പിച്ച് പഠിച്ച് മുന്നോട്ട് പോകണം. നമുക്കൊക്കെ ഒരുപാട് പഠിക്കാൻ, പഠിച്ചതൊക്കെ മനസ്സിൽ ഓർക്കാൻ പഠിച്ച റബ്ബ് തൗഫീഖ് നൽകട്ടെ. അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.